പൊളിക്കാൻ പോകുന്ന കെട്ടിടം, ആക്രിക്കട, വർക്ക് ഷോപ്പ്, ഇങ്ങനെ പലതും പറഞ്ഞ് നാട്ടുകാരെ കബളിപ്പിച്ചു. പിന്നീട് ഒരു ബോർഡ്, കള്ള് ഷാപ്പ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം അന്താളിച്ച പ്രദേശവാസികൾ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. ജനവാസ മേഖല ആയതിനാൽ തന്നെ ആളുകൾ കൂടാൻ അധിക സമയം വേണ്ടി വന്നില്ല. അലയമൺ പഞ്ചായത്തിലെ തെക്കേ ഭാഗം ഭാഗത്താണ് രഹസ്യമായി കള്ളുഷാപ്പ് ആരംഭിച്ചത്. സംഘടിച്ചെത്തിയ നാട്ടുകാർ ഇറക്കിയ കള്ള് പൂർണ്ണമായും മാറ്റി ഷാപ്പ് അടച്ചു പൂട്ടാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടെടുത്തു. സ്ഥാപനം പൂട്ടാമെന്നും കള്ള് നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും ജീവനക്കാരൻ നിലപാടെടുത്തു. ഇത് വലിയ രീതിയിൽ വാക്കേറ്റത്തിന് കാരണമായി. നാട്ടുകാരറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കി. സംഭവമുണ്ടായിട്ട് ഈ അരമണിക്കൂർ മുമ്പ് മനുഷ്യ അറിയുന്നത്. ഇവിടെ വലിയ ഇത്രയും സംഭവമെല്ലാം പറഞ്ഞ് സാധനം കൊണ്ടിറങ്ങി ബോർഡും വെച്ചിട്ട് മനുഷ്യ അറിഞ്ഞില്ല, തൊട്ടടുത്ത വീട്ടുകാർ അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ രാത്രി ഇന്ന് ഒരു മാറ്റി തരാന്ന് പറയും. നാളെ രാവിലെ ഒരു ബദൽ സംവിധാനം ഉണ്ടായിക്കൊണ്ടേ അവർ പോലീസ് പ്രൊട്ടക്ഷൻ മാറ്റുണ്ട്, തുറക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ മാറിപ്പോകല്ലേണ്ടത്. ആ ഇവിടെ നാട്ടുകാർ നമ്മളെല്ലാം അറിയുന്നത്, അപ്പൊ അങ്ങനെ ഈ തൊട്ടടുത്തുള്ള ആൾക്കാർ അറിയുന്നില്ല. നമ്മളിവിടെ മാറിപ്പോ, ഞാൻ പറയുന്നത് അവർ സാധനം കൊണ്ടുപോയിട്ട് മാറിപ്പോയാതെ നമുക്ക് സാധനം കൊണ്ടുപോയിട്ട് മാറിപ്പോയാതെ. പോസ്റ്റ് ഓഫീസ്, അംഗൻവാടി, കരയോഗ കെട്ടിടം, നിരവധി വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നാട്ടുകാരും അറിയാതെയും നാട്ടുകാരുടെ സമ്മതമില്ലാതെയുമാണ് കള്ളുഷാപ്പ് ആരംഭിച്ചതെന്ന് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ എപ്പോഴും രാത്രിയെന്നില്ല പകലെന്നില്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ സ്ത്രീകൾ മാത്രമായി താമസിക്കുന്ന ഇടവും കൂടെയാണ്. കുട്ടികളുണ്ട്, ഞങ്ങൾ അറിയാതെ കുട്ടികളല്ല വിദേശത്ത് സ്വാതന്ത്ര്യമായിട്ട് യാത്ര ചെയ്യണം. ഇടവഴി എപ്പോഴും പോകുന്നതാണ്. ഏറെ നേരത്തിന് ശേഷം നാട്ടുകാർ തന്നെ വാഹനം റെഡിയാക്കി. കള്ളും ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെയും കയറ്റിവിട്ടു. പിന്നീട് ഷാപ്പ് പൂട്ടിയ ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞത്. ചണ്ണപ്പെട്ട സ്വദേശി ഷൈജു എന്നയാളുടെ ലൈസൻസിയിലുള്ള ഷാപ്പാണ് തെക്കേ ഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചത്. എന്തുവന്നാലും പ്രദേശത്ത് കള്ളുഷാപ്പ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ്, വാർഡംഗം ബിന്ദുലേഖ എന്നിവർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. പഞ്ചായത്തിന്റെ ഉൾപ്പെടെ യാതൊരുവിധ അനുമതിയോ അറിവോ ഇല്ലാതെയാണ് പ്രദേശത്ത് കള്ളുഷാപ്പ് ആരംഭിച്ചതെന്നും ഇവർ പറഞ്ഞു. നാട്ടുവാർത്ത, അഞ്ചൽ.